ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ കൃത്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇവിടെ എൽദോ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എൽദോ എന്ന് പറഞ്ഞ ആര്? അതിന്റെ അർത്ഥം ജനനം, ജനനം എന്നാണ്. ജനനം എൽദോ സുറിയാനി വാക്ക. അയമ്മേ, ഞാനൊരു സുറിയാനി മൽപ്പാൻ മൽ ടീച്ചറാണ്. അപ്പം എൽദോ എന്ന് പറഞ്ഞാൽ ജനനം. അപ്പോൾ ഈ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ സംസാരിച്ച അരാമായ ഭാഷ, അത് സുറിയാനി ഭാഷയോട് അടുത്തിരിക്കും. ആ ഭാഷയിൽ ഞാൻ നിങ്ങളെ ഈ മല്ലപ്പള്ളി സംഘത്തെ അനുഗ്രഹിക്കുകയാണ്. പണ്ടായിരുന്നപ്പോ ഞാൻ ഇങ്ങനെ കുരിശൂടെ വരയ്ക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ ഭാഷയിലാ പറഞ്ഞത്. ആലോഹോ, ആലോഹോ എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് എത്ര മിനിറ്റ് ഉണ്ട് പറയാം? മറ്റേ ഞങ്ങള് വരുന്നോളം വരെ ആദ്യ ക്രിസ്തുമസിനെ കുറിച്ചൊന്ന് പറഞ്ഞാൽ, ഒരു 1865 ഈ ക്ലോറോഫോം കണ്ടുപിടിച്ച ആളെ ആരാന്നറിയാമോ? ക്ലോറോഫോം, സാംസൺ എന്ന ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തോട് ഒരു വ്യക്തി ചോദിച്ചു, അദ്ദേഹത്തിന്റെ വൃദ്ധ പ്രായമായ സമയത്ത്, അന്ന് കണ്ടുപിടിച്ച ഇതിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ഏതാണ്? അദ്ദേഹം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഒരു 1865 ഡിസംബർ മാസം 25 ഞാൻ ഒരു പാവിയാണ് എന്ന് കണ്ടുപിടിച്ചു. പോയിക്കോണേ, ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ പറഞ്ഞതാണ്. എന്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും വലുത് ക്ലോറോഫോം ഒന്നും അല്ല, ഞാനൊരു പാപിയാണെന്ന് കണ്ടുപിടിച്ചു. ആ പാപത്തിന് പരിഹാരത്തിനായിട്ട് എന്റെ യേശു വന്നു എന്ന് ഞാൻ മനസ്സിലാക്കി. അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധനായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാനൊരു നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കുക. അവനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് നല്ലതായി ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ മിസോറി സിറ്റി അല്ലെ ഹ്യൂസ്റ്റണിലെ ഒരു ദുഷ്ടന്റെ എണ്ണം അങ്ങ് കുറയും. അപ്പൊ ഞാൻ അങ്ങനെ തീരുമാനിച്ചാൽ ഒരെണ്ണം കുറയും. അപ്പൊ നമ്മൾ എല്ലാവരും തീരുമാനിച്ചാൽ, നിങ്ങളെല്ലാം തീരുമാനിച്ചവരായിരിക്കും, ഇല്ലാത്തവരോട് പറയാം, മനസ്സിലായി? ഒരു ദുഷ്ടന്റെ എണ്ണം കുറഞ്ഞു കിട്ടും. പ്രിയമുള്ളവര്, ഇനിയും മാധവ തേരാസായുടെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അവര് പറഞ്ഞതാണ്, ഈ പ്രസ്ഥാനം അശരണർക്കും ആലംബഹീനർക്കും അത്താണിയായി നിന്ന് പ്രവർത്തിക്കുന്നു. അത് മുഖ്യമായിട്ട് ശ്രീ നയനാൻ സഹോദരൻ നയനാൻ ഇവിടെ എല്ലാം സഹകരണമുണ്ട്. ഈ പാവപ്പെട്ട ആ പെൺകുട്ടികള് ആ ബി എസ് സി നേഴ്സിംഗ് എടുത്ത് അവർക്ക് ജോലി കിട്ടി കഴിയുമ്പോൾ അവർക്കൊരു വരുമാനമായി, ആ കുടുംബത്തിന്റെ ഒരു രക്ഷയായി. ഇത് വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അതാണ് ആലംബഹീനർക്കും അശരണർക്കും അത്താണിയായി നിൽക്കുന്ന മല്ലപ്പള്ളി സംഘം. അപ്പൊ ഇന്ന് ഞാൻ മുന്നറിയിക്കുന്ന മോഡലിന്റെ വീട്ടുകാർ, മോഡലിൽ ഒരു മോഡേൺ മോഡൽ വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. മോഡേൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മല്ലപ്പള്ളിയിലെ കുടുംബങ്ങളിൽ ശ്രേഷ്ഠമായ, അതൊരു വലിയ ഭാഗ്യമാണ്. മകളിവിടെ വന്നു. അതുകൊണ്ട് ഒരു കാര്യം, ഞാന് മകളുടെ കല്യാണം കഴിക്കാറായില്ല, ആയി. പക്ഷെ അതിനും ഒരു വിവാഹത്തെ കുറിച്ച് കാര്യം പറയാം. ഒന്ന്, അമ്പും വില്ലും കണ്ടിട്ടുണ്ടോ? അമ്പും വില്ലും, ഇങ്ങനെ അമ്പ വില്ല്, ആ ഇത് അമ്പ്, ആരോ ആരോ, അതേതാ? അമ്പാണ് ആരോ. മറ്റേത് പറഞ്ഞിരിക്കുന്നത്, പിന്നെ വേറെ ഒന്ന് ഞാണുണ്ട്. ഞാൻ ഈ അമ്പ് മനസ്സിലായോ? അമ്പ് മനസ്സിലായോ? അപ്പം വില്ല്, വില്ല് ഭർത്താവാണ്, വില്ലനാകരുത്, അതാ കുഴപ്പം വരുന്നത്. വില്ലാരാണ്? ഭർത്താവ്. വില്ലനായാൽ പോയി. പിന്നെ അമ്പ് മനസ്സിലായോ? മക്കൾ. ആ വളഞ്ഞിരിക്കുന്നത് എന്താണ്?
ഇത് മൂന്ന് പേരുകൾ, ഭാര്യ, ഭർത്താവ്, അമ്പം. ഭാര്യ ഒരാൾ വില്ല്, ഒരാൾ അമ്പം, ഒന്ന് ഞാൻ പേരും പറഞ്ഞു. അതെ, അത് നോക്കിക്കോണേ. ഈ ഇങ്ങനെ ഇരിക്കുന്നത് ഒന്നും ഞാളൊന്ന് വലിക്കുമ്പോൾ ഈ ആദ്യത്തെ സാധനം അയഞ്ഞു കൊടുക്കും, വളഞ്ഞു കൊടുക്കും. മനസ്സിലായോ? ഈ ഞാൾ എത്ര കണ്ട് ഇങ്ങനെ വലിക്കുന്നു, അതിനനുസരിച്ചാണ് അമ്പിന്റെ ശക്തി. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഭാര്യയും ഭർത്താവും വഴങ്ങി കൊടുക്കും. മനസ്സിലാക്കോ? അതാണ് അതിന്റെ. എത്ര ഭാര്യയും ഭർത്താവും വഴങ്ങുന്നുവോ അത്രയും ഈ അമ്പിന് ശക്തി കൂടിയാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തും. അതാണ് ഒരു കുടുംബ ജീവിതം. ഇനി ഒന്നുകൂടി പറയാം, ഞാൻ 702 പിന്നെ പേരെ കെട്ടിച്ചിട്ടുണ്ട്. 702 702 12 പേരെ അറ്റേറ്റ് ആയി. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ അച്ഛന്മാരിൽ നിന്ന് കെട്ടിച്ചിട്ടുണ്ട്. ഒരാൾ അന്ന് ഞാൻ യാക്കോ വരാണ്ട് ഒരാൾക്ക് ഇത്രയും പേര്, 12,000 പേരും ഒക്കെ ഉണ്ട്. ഈ ഇവന് കല്യാണം.